പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടത്തിൽ 15 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും പശ്ചിമബംഗാളിലെ സിയാൽദിയിലേക്ക് പോകുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചുകയറിയാണ് അപകടം. രാവിലെ 8:55 ഡാർജിലിംഗ് ജില്ലയിലെ രംഗാപാനിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഗുഡ്സ് ട്രെയിനിന്റെ 5 ബോഗികളും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ 4 ബോഗികളും പാളം തെറ്റി. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡ് എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. റാണിപത്ര റെയിൽവേ സ്റ്റേഷനും ചത്താർഹട്ട് ജംഗ്ഷനും ഇടയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം പുലർച്ചെ 5:50 മുതൽ തകരാറിലായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രി മമതാ ബാനർജി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകടസ്ഥലത്തെത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് കോൺഗ്രസും RJDയും ആവശ്യപ്പെട്ടു. 24 ഡൽഹി. സിലിഗുഡിയിലെ അപകടത്തെ റെയിൽവേ മന്ത്രാലയം ഗൗരവമായി കാണുന്നുണ്ട്. സേഫ്റ്റി കമ്മീഷണർ സംഭവം അന്വേഷിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. യേ പൊളിറ്റിക്സ് കാ സമയ നഹീ ഹൈ, അബി സാരാ ഫോക്കസ് ഹോനാ ചാഹിയേ റെസ്ക്യൂ ഓർ റെസ്റ്റോറേഷൻ പേ. പാസഞ്ചർ സേഫ്റ്റി കെ ലിയേ ബഹുത് ബഡാ ഫോക്കസ് ഹൈ, കംപ്ലീറ്റ് ഫോക്കസ് ഹൈ. ജൈസാ ആപ്നെ ആപ് സ്വയം ജാനതേ ഭീ ഹൈ, മൈ ഇസ്കേ ബാരേ മേ ബാദ് മേ ഡീറ്റെയിൽ മേ ചർച്ച കരുംഗാ. അബി മേ ജറാ പെഹലെ റെസ്ക്യൂ ഓർ റെസ്റ്റോറേഷൻ ഓപ്പറേഷൻ കാ പൂരാ ജായസാ ലേ ലൂ. അതേസമയം റെയിൽവേ മന്ത്രാലയത്തെ നിശിതമായി വിമർശിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. ടോട്ടൽ റെയിൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫേസിംഗ് ദ നെഗ്ലിജൻസ്. ടോട്ടൽ ഈസ് എ ഫേസിംഗ് ഫേസിംഗ് ദ നെഗ്ലിജൻസ് ആൻഡ് കെയർലെസ്നെസ് ഓഫ് ദ ഗവൺമെന്റ്. That's why I feel that they must protect property. Now there is no system for manual easing. Now everything is technical, modern. It is a highly technical. Even in my time, there are so many, more than few lakhs, few thousands I think, more than 2 lakhs. This is unmanned level crossing. ബൽറാം നെടുങ്ങാടി ഉണ്ട് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, രാജ്യം നടുങ്ങിയ ബാലസോർ ട്രെയിൻ അപകടം ഏതാണ്ട് കഴിഞ്ഞ ജൂണിലായിരുന്നു സംഭവിച്ചത്. 296 പേർക്ക് ജീവൻ നഷ്ടമായ അപകടം. അതിനുശേഷം ഇത്രയധികം മരണം സംഭവിക്കുന്ന ഒരു ട്രെയിൻ അപകടം ഇത് സംഭവിക്കുന്നുണ്ട്. 1 വർഷത്തിന് കഴിഞ്ഞ് പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോൾ കവചടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെ പറ്റിയുള്ള വാഗ്ദാനങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്, അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. വീണ്ടും ട്രാക്കിൽ തന്നെ കൂട്ടിയിരിക്കുന്നു. എന്താണ് റെയിൽവേ മന്ത്രാലയത്തിൻ്റെയൊക്കെ പ്രതികരണം? എവിടെയാണ് നമുക്ക് പാളുന്നത്? ഗോകുൽ സൂചിപ്പിച്ച പോലെ തന്നെ 2023 June 2nd ബാലസോറിലുണ്ടായ വൻ ദുരന്തം. ഈ ദുരന്തം എന്നുള്ളത് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ അപകടങ്ങളിലൊന്നായിരുന്നു. ആ ദുരന്തത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഗൗരവത്തോടെ കണ്ട ഒന്ന് എന്നുള്ളത് 2 ട്രെയിനുകൾ ഒരേ പാളത്തിൽ സഞ്ചരിച്ചാണ് അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. തുടർന്ന കവചടക്കമുള്ള ആധുനിക വൽക്കരണ നടപടികളെക്കുറിച്ച് റെയിൽവേ മന്ത്രി വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഉടൻ തന്നെ സാങ്കേതികവൽക്കരണം പൂർണ്ണമായും നടപ്പാക്കും എന്ന് അറിയിച്ചിരുന്നു. കൂടാതെ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പ്രത്യേക കമ്മീഷനെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നെങ്കിലും സമാനമായ തരത്തിലുള്ള അപകടം തന്നെയാണ് ഇന്ന് പശ്ചിമബംഗാളിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പാസഞ്ചർ ട്രെയിൻ പോകുന്ന അതേ പാതയിലൂടെ അതിവേഗത്തിലെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു പിന്നിൽ നിന്നും. ഇതുകൊണ്ട് തന്നെ ഈ കവചടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നു, അത് പ്രവർത്തിച്ചില്ലേ എന്നതടക്കമുള്ള വിശദീകരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇനി വരേണ്ടതുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയതായി അറിയിച്ചിരിക്കുന്നു. കൂടാതെ
റെയിൽവേ സുരക്ഷാ കമ്മീഷൻ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കൂടാതെ അപകടത്തിന്റെ കാരണം കണ്ടെത്തി ഉചിതമായ നടപടിയെടുക്കുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഇനി ഈ ട്രാക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും നിലവിലിപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളുടെ സമയമല്ല എന്നുമാണ് റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം എന്നുള്ളത്. എന്നാൽ ബാലസോറിൽ അടക്കമുള്ള മുൻ അപകടങ്ങൾ സമാനമായി തന്നെ കഴിഞ്ഞയാഴ്ച പഞ്ചാബിലും 3 ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരേ ട്രാക്കിലൂടെ എത്തിയ തീവണ്ടികൾ തന്നെയാണ് അവിടെയും അപകടമുണ്ടാക്കിയതെങ്കിലും 2 ലോക്കോ പൈലറ്റുമാർക്ക് പരിക്കേറ്റതൊഴിച്ചാൽ മറ്റ് അത്യാഹിതങ്ങൾ സംഭവിച്ചില്ല. ഇത്തരത്തിൽ തുടർച്ചയായി ഒരേ ട്രാക്കിലൂടെ ട്രെയിനുകൾ ഓടുന്ന അത് എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കാൻ റെയിൽവേക്ക് ഈ ഘട്ടത്തിലും കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ വന്ന വിശദീകരണം എന്നുള്ളത് കവച സാങ്കേതിക വിദ്യ നേരിയ ശതമാനം മാത്രമാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഒരു വർഷത്തിനിടയിലും അതിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ റെയിൽവേക്കും റെയിൽവേ മന്ത്രിക്കും ബാധ്യതയുണ്ട്. ഇത് ആയുധമാക്കി തന്നെയാണ് പ്രതിപക്ഷവും രംഗത്തെത്തിയിരിക്കുന്നത്. മമതാ ബാനർജി ഈ സംഭവസ്ഥലം സന്ദർശിച്ചതിനു ശേഷം നടത്തിയ പ്രതികരണം കേന്ദ്ര സർക്കാരിനെ റെയിൽവേ മന്ത്രാലയത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ്. വലിയ പാളിച്ചയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നാണ് മമത ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആധുനികവൽക്കരണം അടക്കമുള്ള വാഗ്ദാനങ്ങൾ എവിടെ എത്തി എന്ന് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട് എന്നും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കും ഒഴിഞ്ഞുമാറാനാകില്ല എന്നുമാണ് മമതാ ബാനർജി വിമർശിച്ചിരിക്കുന്നത്. കൂടാതെ അപകടത്തെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് സഹായം താൻ എത്തിച്ചതായും മമത വ്യക്തമാക്കിയിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസും RJDയും ശിവസേന ഉദ്ധവ് വിഭാഗവും റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ശക്തമായ തുടർച്ചയുണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ അത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേരെ ആശ്രയിക്കുന്ന യാത്രാമാർഗത്തിലെ സുരക്ഷ അതിനെ പറ്റിയുള്ള വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്, ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. നമ്മൾ ഇത്രയേറെ സാങ്കേതികമായി വളർന്നിട്ടും എന്തുകൊണ്ട് ഈ പാളത്തിൽ ഒരേ പാളത്തിൽ തന്നെയുള്ള കൂട്ടിയിടി പോലും ഒഴിവാക്കാനാകുന്നില്ല എന്നതാണ് ഉയരുന്ന ചോദ്യം. അത് ആരുടെ പാളിച്ചയാണ്, റെയിൽവേയുടെ പാളിച്ചയാണോ എന്നതിന് കൃത്യമായ റെയിൽവേ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം അതിൻ്റെ പരിഹാരവും ഇനിയെങ്കിലും വൈകാതെ ഉണ്ടാവേണ്ടതുണ്ട് മറ്റൊരു കൂട്ടിയിടിക്ക് മുന്നേ.